ആകാശത്തോളം ഉയർന്നു നിൽക്കുകയാണ് നമ്മുടെ രാജ്യം. മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഭാരതത്തിന്റെ ദൗത്യമാണ് ഇനി വരാൻ പോകുന്നത് ഗഗൻയാൻ. ഇപ്പോൾ പുതിയൊരു വീഡിയോ രാജ്യത്തിന് അഭിമാനമായി, എല്ലാവർക്കും ഇതൊരു പ്രചോദനമൊക്കെയായി, അല്ലെങ്കിൽ എല്ലാവരെയും ഇങ്ങനെ ഒരു ദൃതംഗ പുളകിതമാക്കുന്നതെന്നൊക്കെ പറയത്തില്ല, ആ രീതിയിലൊരു വീഡിയോ ഇപ്പോൾ ISROയും വ്യോമസേനയൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. കാരണം ഈ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമാകുന്ന വൈമാനികരുടെ 4 പേരാണ്, അവരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വ്യോമസേന പുറത്തിറക്കിയ വീഡിയോയിലാണ് ഇവരുള്ളത്. അപ്പോൾ ഈ 4 വ്യോമസേനാ പൈലറ്റുമാർ ഇവർ പരിശീലനം നടത്തുന്നതും ജിംനേഷ്യത്തിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള വീഡിയോ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വിനയുണ്ണിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. വിനയ്, ഈ വീഡിയോയോടുകൂടി ഇനിയും നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യത്തുള്ള എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലേ ഇവർ 4 പേരുടെ ആ മുഖം ഒന്ന് കാണാൻ. ഈ വീഡിയോയിൽ ആ മുഖം വ്യക്തമല്ല, ആ പരിശീലനത്തിന് മാത്രമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ആ ദൗത്യം ഇനി മുന്നിലേക്ക് കൊണ്ടുപോകുക എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ആ ഒരു ഗ്ലിംസ് വീഡിയോയിലൂടെ പോലും നമുക്ക് ഒരു ആ ഒരു ആകാംക്ഷ നമുക്കുണ്ടല്ലേ. ചന്ദ്രയാൻ, ആദിത്യ, എൽ 1, മംഗൾയാൻ ദൗത്യങ്ങൾക്ക് ശേഷം ഇന്ത്യ അല്ലെങ്കിൽ ISRO മറ്റൊരു ചരിത്ര ദൗത്യത്തിനായാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ, അതിൻ്റെ ഒരുക്കത്തിലാണ് ISRO. അതിൻ്റെ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ISRO പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത വർഷമാണ് ഗഗൻയാൻ്റെ ഒരു പൂർണ്ണതോതിലുള്ള വിക്ഷേപണം, മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള വിക്ഷേപണം അടുത്ത വർഷമാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആളില്ലാ വിക്ഷേപണം ഈ മാസം നടക്കും. ഒക്ടോബർ 26 സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും ഈ ആളില്ലാ ഗഗൻയാൻ പരീക്ഷണ വിക്ഷേപണം നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന് ശേഷമായിരിക്കും, ഇതിൻ്റെ ഈ പരീക്ഷണം വിജയിച്ച ശേഷമായിരിക്കും ആളുകളെ വഹിച്ചുകൊണ്ടുള്ള, വൈമാനികരെ വഹിച്ചുകൊണ്ടുള്ള പരീക്ഷണം അടുത്ത വർഷം നടക്കുക. എന്തായാലും ആ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ആ വിക്ഷേപണത്തിൻ്റെ, അതായത് ആളുകളെ വഹിച്ചുകൊണ്ട് നടക്കാനിരിക്കുന്ന വിക്ഷേപണത്തിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ISRO നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ആ ഗഗൻയാൻ മിഷനിൽ പങ്കെടുക്കാൻ പോകുന്ന 4 വൈമാനികർ, അവരുടെ പേരുവിവരങ്ങൾ ISRO പുറത്തുവിട്ടിട്ടില്ല. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമായ പൈലറ്റുമാരാണ് ഇതിൽ ഈ യാത്രക്കാരെന്നാണ് ഒരു ഔദ്യോഗിക വിവരം ലഭിച്ചിട്ടുണ്ട്. വീഡിയോയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ വീഡിയോ പുറത്തുവിട്ടതിന് ശേഷമുള്ള കമന്റ് സെക്ഷനെല്ലാം നോക്കിയാൽ അറിയാം എല്ലാവർക്കും അതേ രീതിയിൽ ആകാംക്ഷയുണ്ട്. അങ്ങനെ വീണ്ടും വീണ്ടും കുതിച്ചുയരട്ടെ, നമ്മളുടെ അഭിമാനമാകട്ടെ. ശരി വിനയ്.